ഒരു തോൽവി ഉണ്ടാകുമ്പോൾ പണ്ടെഴുതിയ കവിതകളൊക്കെ വായിക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ ആ കവിതകളെടുത്ത് ഇങ്ങനെ പഴയ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ശീലം, അത് ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാകുകയാണ്. ഞാൻ അങ്ങനെ മിണ്ടാപ്രാണിയായി കവിത എഴുതിയത് മുൻ ആലപ്പുഴ MP AM ആരിഫാണ്. അദ്ദേഹം ഇപ്പോൾ ഈ കവിത വീണ്ടും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുകയാണ്. പങ്കുവച്ചത് ഈ തോറ്റ് ഇങ്ങനെ തുന്നം പാടി നിൽക്കുന്ന അവസരത്തിൽ ഈ പഴയ കവിത ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു കുറിപ്പോടെയാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തനിക്ക് ചില തെറ്റുകൾ പറ്റിപ്പോയി, താൻ മിണ്ടാപ്രാണിയായിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹം മിണ്ടാപ്രാണിയായത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഇന്നേക്ക് 9 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ ഒരു കവിതയാണ്. 9 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കവിതയ്ക്ക് തോറ്റ് തുന്നം പാടിയപ്പോൾ എന്തോ ഒരു കാലിക പ്രസക്തി ഉണ്ട് എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ടത് വീണ്ടും സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെയാണ് ആരിഫ് കുറിച്ചത്. ഒരു മതത്തിൻ്റെ മതവികാരം വ്രണപ്പെടുത്താതിരിക്കാൻ മിണ്ടാതിരുന്ന് മിണ്ടാപ്രാണിയായി എന്നാണ് കവിതയുടെ ഉള്ളടക്കം. എന്നാൽ എവിടെയാണ് അദ്ദേഹം ഒരു മതത്തിൻ്റെ മതവികാരം വ്രണപ്പെടുത്താതെ മിണ്ടാതിരുന്നത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുക. ഒരൊറ്റ ഫോൺ കോൾ മതി ശബരിമലയിലേക്ക് SFI-ക്കാരായ ആയിരക്കണക്കിന് വനിതകളെ കയറ്റുമെന്ന് പറഞ്ഞ ആളാണ് ആരിഫ്. അവിടെ ഹിന്ദുവിൻ്റെ മതവികാരം വ്രണപ്പെടുത്തിയില്ല. അവിടെ എവിടെയാണ് മിണ്ടാപ്രാണിയായിരുന്നത്? ജസ്റ്റ് ഒരു കോൾ പോരെ, ഒരൊറ്റ കോൾ. നാളെ മുതൽ 40 വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ SFI-ക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ കോൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് പേർ വരും. ഏത് പോലീസും പട്ടാളവും പീരങ്കിയും വന്നാലും അവിടെ എത്തും. ഇതായിരുന്നു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആരിഫ് എടുത്തിരുന്ന നിലപാട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പല മതങ്ങളുടെയും മതങ്ങൾക്കും വേണ്ടി താൻ മിണ്ടാതിരുന്നു എന്നാണ്. അന്ന് ഹൈന്ദവ വിശ്വാസത്തിനെതിരെ നിലപാടെടുത്ത ആരിഫ് പക്ഷേ മലപ്പുറത്ത് തട്ടത്തിന്റെ കാര്യമെത്തിയപ്പോൾ ശരിക്കും മിണ്ടാപ്രാണിയായി എന്നതാണ് വസ്തുത. തട്ടം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ കൂടെ ഭാഗമായി ആണ് എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാറിൻ്റെ വാക്കുകൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയത്. എന്നാൽ ഇവിടെ മതപരമായ കാര്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ച് കുറെ കൂടി പഠിക്കാൻ അനിൽകുമാർ ശ്രദ്ധിക്കണം എന്നാണ് ആരിഫ് പറഞ്ഞത്. മതവിശ്വാസം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നത്തെ ആരിഫിൻ്റെ ആ ഇരട്ടത്താപ്പ് CPMൽ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എല്ലാ മതങ്ങൾക്കും വേണ്ടി മത വികാരം വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടി താൻ മിണ്ടാപ്രാണിയായെന്ന്. ആ കൂട്ടത്തിൽ ഹിന്ദുക്കളുടെ കാര്യം പറയുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഒരു ഹിന്ദു രാഷ്ട്രം വരുന്ന അവസരത്തിലും ഞാൻ ഹിന്ദു വികാരം വ്രണപ്പെടുത്താതിരിക്കാൻ മിണ്ടാതിരുന്നു, അതുപോലെ മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ താൻ മിണ്ടാതിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കവിത വേണമെങ്കിൽ പ്രേക്ഷകർക്കെടുത്ത് വായിച്ചു നോക്കാം. ആ കവിതയിൽ ഇങ്ങനെയാണ് താനെന്ന് നിഷ്പക്ഷമായി ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എങ്കിലും ശരിക്കും അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പല അവസരങ്ങളിലും പ്രതികരിച്ച രീതികളിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും ഈ പോസ്റ്റിന് താഴെ ആരിഫിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഒരുപാട് കമൻറ്റുകൾ നിറയുന്നുണ്ട്. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഫാഷൻ ഷോ കളിച്ച് നടന്ന നേരം കൊണ്ട് ജനത്തിന് ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ താങ്കൾക്ക് ഇന്ന് ഈ തോറ്റ കവിത ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇനിയുള്ള കാലം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെയാണ് ഒരാൾ ആ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെ, അതായത് കവിത പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ കുറിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ മിണ്ടാപ്രാണിയായി എന്ന കവിത വീണ്ടും സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് താൻ വളരെയധികം ശുദ്ധനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണോ ആരിഫ് നടത്തിയത് എന്ന രീതിയിലുള്ള കമൻസും വരുന്നുണ്ട്. എന്തായാലും ഇരട്ടത്താപ്പ് നയം അത് ആർക്കും ചേർന്ന ഒരു സംഭവമല്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഏത് വിഷയത്തിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ഒരു വിഷയം വരുമ്പോൾ, ഒരു മതത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ അതിരൂക്ഷമായി വിമർശിക്കുകയും മറ്റൊരു മതത്തിൻ്റെ വിഷയം വരുമ്പോൾ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാട് ഒരു പ്രത്യേകിച്ചൊരു ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. എന്തായാലും ആരിഫിൻ്റെ കവിത വായിക്കാത്ത പ്രേക്ഷകർക്ക് അത് വായിക്കാം. വായിച്ചാൽ വളരെ രസകരമാണ് അതിലെ വരികൾ വായിക്കാൻ. അങ്ങനെയുള്ളവർ, വായിക്കാത്തവർ ഒന്നുകൂടി വായിച്ച് രസിക്കുക എന്ന അഭ്യർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് കർമാനസ്.